हेलो फ्रेंड्स, वेलकम टू ब्रांच अकाउंट्स पार्ट 3। प्रॉब्लम नंबर 1, अंडर डेटर्स सिस्टम ब्रांच रिसीव्स गुड्स एट कॉस्ट एंड सेल्स ओनली फॉर कैश, दैट इज केस 1। Charlie and sons of Tihar has a branch at Jodhpur. The following are the transactions between the head office and branch for the year ended 31st December 2014. Stock at branch rupees 13,000. Petty cash balance rupees 40. Charlie and sons in ഒരു ബ്രാഞ്ച് ജോധ്പൂറുണ്ട്, ഹെഡ് ഓഫീസ് തീഹാറിലാണ്. അവരുടെ ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇയർ എൻഡിങ്ങിൽ 31st December 2014 ക്ലോസ് ചെയ്തിരിക്കുന്നു, അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. ആദ്യം നിന്നിരിക്കുന്ന സ്റ്റോക്കറ്റ് ബ്രാഞ്ച് 13,000, പെറ്റി ക്യാഷ് ബാലൻസ് 40,000, ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസുകളാണ്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ 1,60,000. ഹെഡ് ഓഫീസിൽ നിന്ന് ആ ഇയറിൽ, ആ ഫുൾ ഇയറിൽ ബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസാണ് 1,60,000 എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ റെൻറ്റ് ആൻഡ് റേറ്റ്സ് റുപ്പീസ് 6,000, സാലറീസ് 8,000, പെറ്റി ക്യാഷ് 14,160. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പല എക്സ്പെൻസുകളുടെയും പേയ്മെൻറ്റിനൊക്കെ ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റെമിറ്റൻസ് ഫ്രം ബ്രാഞ്ച് ഫോർ ക്യാഷ് സെയിൽസ് റുപ്പീസ് 2,30,000. ബ്രാഞ്ചിൽ സെയില് നടത്തിയിട്ട് ക്യാഷ് സെയിലിന് ശേഷം കിട്ടിയ എമൗണ്ട് 2,30,000 ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസുകളാണ് വന്നിരിക്കുന്നത്. സ്റ്റോക്കറ്റ് ബ്രാഞ്ച് ഓൺ 31st 12 2014 റുപ്പീസ് 17,000. പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 31st 12 2014 റുപ്പീസ് 55. സ്റ്റോക്കിൻ്റെയും പെറ്റി ക്യാഷിൻ്റെയും ക്ലോസിംഗ് ബാലൻസാണ് 17,055 തന്നിരിക്കുന്നത്. Past journal entries and prepare important ledger accounts in the books of head office. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സുകളും ചെയ്യുവാനാണ്. നമുക്ക് ആദ്യം ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഫസ്റ്റ് ജേണൽ എൻട്രി, ഓപ്പണിംഗ് അസറ്റുകൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ടുകളാണ്. ബ്രാഞ്ചിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ബ്രാഞ്ച് പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇതിൻ്റെ ഡേറ്റയും കൂടെ ടോട്ടല് ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, എൻട്രിയിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുന്നതിൻ്റെ അത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്, ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ, ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് വരേണ്ടത്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസുകൾ, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ വരുന്നതും ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ്
എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്താനും പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് നടത്താനൊക്കെ വേണ്ടി, പെറ്റി ക്യാഷിന് പേയ്മെൻറ്റൊക്കെ വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ എമൗണ്ടിൻ്റെ എൻട്രിയാണ് ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ ടു ബാങ്ക്, ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ ടു ബ്രാഞ്ച് ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. ടോട്ടൽ എത്രയാണോ എമൗണ്ട് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ആ എമൗണ്ടാണ് നമ്മൾ എൻട്രിയിൽ കാണിക്കേണ്ടത്. റെൻ്റ് ആൻഡ് റേറ്റ്സ് 6,000 ഉണ്ട്, സാലറീസ് 8,000 ഉണ്ട്, പെറ്റി ക്യാഷ് 160 ഉണ്ട്, ടോട്ടൽ എമൗണ്ട് 14,160 ആണ്. നെക്സ്റ്റ് ഫോർത്ത് എൻട്രി, റെമിറ്റൻസ് ഫ്രം ബ്രാഞ്ച് ഫോർ സെയിൽ, സെയിൽ നടത്തിയിട്ട് ബ്രാഞ്ചിൽ കിട്ടിയ എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്ന എൻട്രിയാണ്. ഹെഡ് ഓഫീസിന് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്, അക്കൗണ്ട് ചെയ്യുന്നതും ഹെഡ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ജോധ്പൂർ ബ്രാഞ്ച് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ജോധ്പൂർ ബ്രാഞ്ച് എന്നായിരിക്കും എൻട്രി വരുന്നത്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നായിരിക്കും വരുന്നത്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാങ്ക് വരുന്നത്. നെക്സ്റ്റ് എൻട്രി, ക്ലോസിംഗ് സ്റ്റോക്ക് അതുപോലെ തന്നെ ക്ലോസിംഗ് പെറ്റി ക്യാഷ്, ഇങ്ങനെ രണ്ട് അസറ്റുകളാണ് ഇവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസുകൾ തന്നിരിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം ഈ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാനായിട്ട്, കാരണം ഓപ്പണിംഗ് അസറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഡെബിറ്റ് സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നായിരിക്കും. എൻട്രി വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ 17,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് അറ്റർ 55, ടു ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് 17,055. നെക്സ്റ്റ് എൻട്രി, പ്രോഫിറ്റ്, നമുക്ക് ഈ അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആനോസ് അക്കൗണ്ട്, ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആനോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്ക് എൻട്രീസിന് ശേഷം അക്കൗണ്ടിലേക്ക് പോകാം. നമ്മൾ എൻട്രി എഴുതുന്ന കൂടെ ഒന്നിച്ചങ്ങ് പറയുന്നുള്ളേ ഉള്ളൂ, ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആനോസ് അക്കൗണ്ട്. ജോധ്പൂർ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്, ടു പ്രോഫിറ്റ് ആനോസ് അക്കൗണ്ട് എന്നെഴുതിയായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻട്രി, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻട്രി വരുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. എമൗണ്ട് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിൻ്റെ എമൗണ്ട് തന്നെയാണ്, 1,60,000 ആയിരിക്കും എമൗണ്ട് കൊടുക്കേണ്ടത്. അതായത് എത്ര എമൗണ്ട് ആണോ ഹെഡ് ഓഫീസിൽ നിന്ന്, എത്ര എമൗണ്ടിൻ്റെ ഗുഡ്സാണോ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കിട്ടിയത് അതേ എമൗണ്ട് വെച്ച് തന്നെയായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ വേറെ അതിൽ നിന്ന് കുറവ് വരുത്തേണ്ടതായ ട്രാൻസാക്ഷനുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 1,60,000 ആയിരിക്കും എൻട്രിയിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലെഡ്ജർ പോസ്റ്റിംഗ്, നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടുകൾ ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട്. ആദ്യം നമുക്ക് എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് എൻട്രി, അസറ്റ് ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇവിടെയുള്ള അസറ്റുകൾ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്. എൻട്രി വരുന്നത് ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ടു ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എമൗണ്ട് 13,000, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഫോർട്ടി. നെക്സ്റ്റ് എൻട്രി ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ആണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുന്നതിന്റെ എൻട്രിയാണ്.
ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്നായിരിക്കും എൻട്രി വരുന്നത്. ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്ന് ഇവിടെ പോസ്റ്റിംഗ് വരും. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഈ എമൗണ്ട് 160,000 ആണ്. 160,000 നെക്സ്റ്റ് പേയ്മെന്റുകൾ നടത്തുന്നതാണ്, എക്സ്പെൻസ് പേയ്മെന്റുകൾ നടത്തുന്നതാണ്. ജോൾപൂർ ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. ടു ബാങ്ക് ഇവിടെ എന്തൊക്കെയാണ് എക്സ്പെൻസുകൾ നോക്കാം. റെന്റ് ആൻഡ് റേറ്റ്സ്, റെന്റ് ആൻഡ് റേറ്റ്സ് 6,000. സാലറീസ് 8,000. പെറ്റി ക്യാഷ്, പെറ്റി ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്ന പെറ്റി എക്സ്പെൻസുകളാണ്. പെറ്റി ക്യാഷ് 160. ടോട്ടൽ 14,160. ₹14,260 എക്സ്പെൻസ് ഇൻ ടോട്ടൽ. ഗുഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. നെക്സ്റ്റ് ബ്രാഞ്ച് സെയിൽ നടത്തിയിട്ട് ആ എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നതാണ്. ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ടില് ബൈ ബാങ്ക് എന്ന് പറഞ്ഞായിരിക്കും എന്ത് വരുന്നത്. ബൈ ബാങ്ക്, ബൈ ബാങ്ക് സെയിൽസിന്റെ എമൗണ്ട് എത്രയാണ് നോക്കാം. 2,30,000. 2,30,000 ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ജോൾപൂർ ബ്രാഞ്ച് എന്നായിരുന്നു എൻട്രി. പോസ്റ്റ് ചെയ്തപ്പോൾ ജോൾപൂർ ബ്രാഞ്ചില് ബൈ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് സെയിൽസ് ആണ് സൂചിപ്പിക്കുന്നത്. ക്യാഷ് സെയിൽസ്, ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് ക്ലോസിംഗ് അസറ്റുകൾ, ക്ലോസിംഗ് ബാലൻസ്, അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്പണിംഗ് അസറ്റുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇവിടെ ഏതൊക്കെയാണ് അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ എഴുതാണ് നോക്കുക. ഓപ്പണിങ്ങുള്ള അതേ കാര്യങ്ങൾക്ക് തന്നെ വരും. ബ്രാഞ്ച് സ്റ്റോക്ക് 17,000, ബ്രാഞ്ച് വെറ്റി ക്യാഷ് 55. ഇത് രണ്ടുമാണ് ക്ലോസിംഗ് ഉള്ളത്. എൻട്രി വരുന്ന ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ബ്രാഞ്ച് വെറ്റി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. അതിന്റെ പോസ്റ്റിംഗ് വരുന്നത് ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ബൈ ബ്രാഞ്ച് പെറ്റി ക്യാഷ് എമൗണ്ട് 17,055. നെക്സ്റ്റ് നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. 2,47,055. രണ്ട് സൈഡിലോട്ട് എഴുതി. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് അക്കൗണ്ട് കൂടുതൽ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയാം. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നോമിനൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ ബാലൻസ് പ്രോഫിറ്റ് ആയിരിക്കും. ബാലൻസ് വരുന്നത്, ബാലൻസിങ് ഫിഗർ നമ്മൾ എടുത്തെഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. എമൗണ്ട് 59,855 ആണ് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിൽ രണ്ട് എൻട്രീസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്ത എൻട്രിയുടെ റെക്കോർഡിംഗ് ആണ് വരുന്നത്. ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചില് ബൈ ബൈ ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ട്, ബൈ ജോൾപൂർ ബ്രാഞ്ച് അക്കൗണ്ട് എമൗണ്ട് 1,60,000 ആണ്. 1,60,000 എമൗണ്ട്, 1,60,000. നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇതിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത്
ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ്. എൻട്രി വരുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു ട്രേഡിംഗ് അക്കൗണ്ട്. എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ കൊടുക്കുക, 1,60,000 ടോട്ടൽ ചെയ്യാം. ഇവിടെ ബാലൻസ് ഒന്നുമില്ല. ജോർപൂർ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരു എൻട്രിയും കൂടെ കിട്ടുന്നുണ്ട്. ജോർപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജോർപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഹെഡ് ഓഫീസിന്റെ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് കിട്ടിയ എൻട്രി ജോർപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 59,855. ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് വന്ന എൻട്രി ജോർപൂർ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. 1,60,000 എമൗണ്ട്. ഇവിടെ സെയിം എമൗണ്ട് തന്നെയായിരിക്കും വരുന്നത്. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വന്ന എമൗണ്ട് 1,60,000 ആണ്. ആ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്നത്. നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടെ നോക്കാം. ഹെഡിങ് എ ജോർപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 December 2014. അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ചിൻ്റെ അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസുകൾ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 13,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് 40. പിന്നെ വരുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എത്ര എമൗണ്ടിൻ്റെ ഗുഡ്സ് ആണോ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കിട്ടിയത് അതാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. 2 goods and 2 branch 1,60,000. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് പർച്ചേസ് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഡെബിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. എക്സ്പെൻസുകൾ നോമിനൽ അക്കൗണ്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിലും ബി ആൻഡ് എൽ അക്കൗണ്ടിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇവിടെ എക്സ്പെൻസുകളായിട്ട് മുടക്കിയിരിക്കുന്നത് റെൻ്റ് ആൻഡ് റേറ്റ്സ്, സാലറീസ്, പെറ്റി ക്യാഷ്, ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കാണിച്ചിരിക്കുകയാണ് ഡെബിറ്റ് സൈഡിൽ. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിൽസ്, ഇവിടെ ക്യാഷ് സെയിൽസ് മാത്രമേ ഉള്ളൂ. ക്യാഷ് സെയിൽസ് 2,30,000 ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് 2,30,000 കാണിച്ചിരിക്കുന്നു. പിന്നെ ബ്രാഞ്ച് അസറ്റുകളുടെ ക്ലോസിംഗ് ഫിഗറുകളാണ് തന്നിരിക്കുന്നത്, ക്ലോസിംഗ് ബാലൻസുകൾ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 17,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് 55. അങ്ങനെ 2 ബ്രാഞ്ച് അസറ്റുകളാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസുകൾ കൊടുത്തിരിക്കുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് എല്ലാ നോമിനൽ അക്കൗണ്ടുകൾക്കും പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ബ്രാഞ്ച് പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. യു പി ആൻഡ് എൽ അക്കൗണ്ട് 59,855 പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, 59,855 ആണ്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിൽ നോർമൽ കേസിൽ രണ്ട് സൈഡിലും ഓരോ എൻട്രീസ് വരാറുള്ളൂ. റിട്ടേൺ ഉള്ള കേസിൽ മാത്രമാണ് ഒരു എൻട്രിയും കൂടെ കൂടുതൽ വരുന്നത്. നോക്കാം. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ആദ്യത്തെ എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത്. ബൈ ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ജോധ്പൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റാച്ച് ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗാണ് ബൈ ജോധ്പൂർ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ജോധ്പൂർ ബ്രാഞ്ചിലേക്ക് കിട്ടിയതിൻ്റെ എൻട്രിയാണിത്. 1,60,000 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ചിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്.
ഡെബിറ്റ് സൈഡിൽ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേ എമൗണ്ട് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ആവും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.